ഹായ് ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റേഷീസ് ലൈഫ് അൺകട്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസ് ഇങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സീരീസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് കണ്ടിട്ട് വന്നാൽ, അതെ, ഞാനിങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സെമി സ്ക്വയർ എന്നൊക്കെ പറയാം അല്ലേ, ഒരു റെക്റ്റാങ്കിൾ സ്ക്വയർ ഷേപ്പിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഷേപ്പിനെ ഒരു ട്രീ പോലെ ആക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ആ പേപ്പറിനെ ഗ്ലിറ്റർ പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് നോർമൽ പേപ്പറാണെങ്കിൽ നോർമൽ പേപ്പറിൽ ചെയ്യാം. പിന്നെ ഗ്രീൻ ഷെയ്ഡ് എടുക്കാൻ കാരണം മരമായിട്ടാണ് മുറിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ആ പേപ്പർ ഇങ്ങനെ നടുവേ മടക്കി കൊടുത്തിട്ട് ആ മടക്കിയ എൻഡ് ഭാഗത്ത് നിന്ന്, അതായത് മടക്കിയ സൈഡ് ഭാഗത്ത് നിന്ന് രണ്ടും വിട്ട് വിട്ട് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ഞാനിങ്ങനെ ത്രികോണം പോലെ മുറിച്ച് കൊടുക്കുകയാണ്. ഒരു ത്രികോണം മുറിച്ച്, അതായത് ഒരു ട്രയാങ്കിൾ മുറിച്ച് അതിൻ്റെ തൊട്ട് മീതേന്ന് രണ്ടാമതും, നമുക്ക് എത്ര ലെയറാണോ വേണ്ടത് അതുപോലെ ചെയ്യാട്ടോ. ഇപ്പം ഞാൻ മൂന്ന് ലെയേഴ്സാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ട്രയാങ്കിൾ മുറിച്ച് മുറിച്ച് മുറിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് നാല് ലെയറായിട്ടും ഉണ്ട് കേട്ടോ. അപ്പം മൂന്നും നാലും ലെയറായിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കി ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരിക. പിന്നെ ഞാനൊരു സിൽവർ കളർ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് മേരി ക്രിസ്മസിന് എഴുതിയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ മീതെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മേരി ക്രിസ്മസിന്. അപ്പോൾ നമുക്ക് പുൽക്കൂടിലാണെങ്കിലും നമ്മുടെ ക്രിസ്മസ് ട്രീയിലാണെങ്കിലും നമുക്ക് ഈ സാധനം തൂക്കിയിടാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം പുൽക്കൂടിലാണെന്നെങ്കിലാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക, കാരണം അതിൽ എടുത്തറിയാൻ വേണ്ടി പറ്റും. ക്രിസ്മസ് ട്രീയിൽ ആ ഗ്രീൻ്റെ ഒന്നിച്ചിട്ട് അത്രമാത്രം ഒരു ഇത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് എല്ലാം ഒന്നിച്ചിട്ട് കോർത്തിട്ട് നമുക്കങ്ങനെ കൊടുക്കാനും പറ്റും. പിന്നെ ഓരോന്ന് സൂചിയുന്ന ഉള്ളിൽ കോർത്തിട്ട് നമുക്ക് കെട്ടി കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഇതാണ് കേട്ടോ, ഞാൻ മേരി എന്നുള്ളത് ഒന്നിച്ച് കോർത്തിട്ടുണ്ട്, ക്രിസ്മസ് എന്നുള്ളത് അങ്ങനെ ഒന്നിച്ച് കോർത്ത് നമുക്ക് കെട്ടിക്കൊടുക്കാം. സെക്കൻഡ് മെത്തേഡ് ഇങ്ങനെയാണ്, എമ്മിന് മാത്രം ഒരു നൂല്, ഈക്ക് മാത്രം ഒരു നൂല്, അങ്ങനെയായിട്ട് നോക്കിയേ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കെട്ടിക്കൊടുക്കാം, ഒന്ന് വലുതായിട്ടോ ഒന്ന് ചെറുതായിട്ടോ ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റിലേക്ക് കടന്നാലോ. അപ്പം നമ്മുടെ സെക്കൻഡ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഐസ്ക്രീമിൻ്റെ ബോളും പിന്നെ നമ്മുടെ ഏതെങ്കിലും, അതായത് ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ മൂടിയാണ് കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനെ മൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സൂചി നൂലാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ക്രാഫ്റ്റിങ്ങിനെ ചെയ്തെടുക്കാമെന്ന് ഒന്ന് നോക്കിയാലോ. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ആക്ച്വലി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസിനൊക്കെ നമ്മൾ ട്രീയിൽ തൂക്കിയിടുന്ന ബോളാണ് കേട്ടോ. ഞാൻ ആദ്യം നമ്മുടെ ആ മൂടി ഉണ്ടല്ലോ, എന്തിൻ്റെ മൂടി, ആ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ മൂടി, അത് ഒന്ന് നന്നായിട്ട് സൂചി ചൂടാക്കിയിട്ട് ഉരുക്കിയിട്ട് കെട്ടി അതിനൊരു നൂല് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം ബോളിൻ്റെ മൂടിക്ക് ആ മൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് കളർ എടുത്തിട്ടുണ്ട്. നമുക്ക് ക്രിസ്മസിന് ഓർക്കുമ്പോൾ തന്നെ റെഡ്, ഗ്രീൻ, വൈറ്റ് ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് ആണല്ലേ. അപ്പം ഞാൻ ആ ഒരു കളർ തീമിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിത് കംപ്ലീറ്റ് റെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ബോട്ടിലിൻ്റെ മൂടിക്ക് ഞാൻ ഗ്രീൻ ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ അടിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങിക്കിട്ടണം, എങ്കിൽ മാത്രമേ പിന്നെ കുറച്ച്, അതായത് അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആമിമോള് കുറച്ച് കുശുമ്പ് പിടിച്ചിട്ടാണ് ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ കളറടിക്കാൻ വേണ്ടി കൊടുത്തില്ല എന്നുള്ള പരാതിയിലാണ് വാവയുള്ളത്. അപ്പം നമുക്ക് ഞാനിത് കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങണം, ഉണങ്ങിയിട്ടാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഫൈനലി നമ്മുടെ ബോളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റ് കളർ പെയിൻറ്റാണ് കേട്ടോ എടുക്കുന്നത്, വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വരച്ചു കൊടുക്കാനൊക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ടൂത്ത് പിക്ക് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അതിലേക്ക് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സ്റ്റാർസൊക്കെ അതിൽ വരക്കാമെന്നാണ് തോന്നിയത്. നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് നല്ല കലാകാരന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ കുറച്ച് സ്റ്റാർസും, അതായത് നമുക്ക് സ്റ്റാർസ് തന്നെ പല വിധത്തിലുണ്ടല്ലേ, അഞ്ച് കാലുള്ള സ്റ്റാർ ഉണ്ട്, നാല് കാലുള്ള സ്റ്റാർ ഉണ്ട്, ആറും ഏഴും ഒക്കെ ഉള്ളതിൻ്റെ. അപ്പം ഞാൻ അങ്ങനെ ഓരോരോ വിധത്തിൽ വരച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ക്രിസ്മസ് ബോളിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ കുറച്ച് സ്റ്റാർസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ മൂടിയുടെ ഭാഗത്ത് വരുന്ന ഷേപ്പ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തേർഡ് ക്രാഫ്റ്റിലേക്ക് പോയാലോ.
നമ്മുടെ മൂന്നാമത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലിറ്റർ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ പേപ്പർ ആണെങ്കിലും മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്ലിറ്റർ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്, പിന്നെ കത്രികയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതേ നോക്കിയേ ആ പാത്രത്തിൻ്റെ മൂടി ഇങ്ങനെ വെച്ച് അളവിന് വെച്ച് കൊടുത്തതാണ്, കാരണം നമുക്ക് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിത് അതിൻ്റെ ആ ഒരു അളവിൽ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് അതിൻ്റെ നടുഭാഗത്തു നിന്ന് മുറിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഹാഫാക്കാണ് വേണ്ടത്. അപ്പം ഞാനിത് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു കോണാക്കി മാറ്റണം കേട്ടോ. കോണാക്കാൻ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായി ക്രിസ്മസ് ട്രീ ആക്കുമ്പം, അതുപോലെ തന്നെ ഒന്നുമില്ല, രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുത്താൽ കോണാവും. അപ്പോൾ ഇതേ ഇങ്ങനെ കോണാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ഗ്ലിറ്റർ പേപ്പറിന് സ്റ്റിക്കറോടെയുള്ള ഗ്ലിറ്റർ പേപ്പറാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ എനിക്കധികം ഗമ്മിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ പേപ്പറാണെങ്കിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പം നിങ്ങൾ ഗമ്മി യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിത് ഈ സ്റ്റിക്കർ ഇങ്ങനെ ബാക്ക് സൈഡിലുള്ള സ്റ്റിക്കർ പറിച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് അത് അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വീതിയിൽ, നീളം കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് വീതിയിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് സെയിം കളറാണെങ്കിൽ സെയിം കളർ യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് കളറാണെങ്കിൽ ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെയിം കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് അതിനൊന്ന് നടുവൊന്ന് കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ബോ പോലെ കിട്ടും. ഇനി ഞാൻ കുറച്ചുകൂടെ, അതായത് കുറച്ച് നീളം കുറഞ്ഞിട്ട്, അത് നമ്മളിപ്പോൾ എടുത്ത പേപ്പറിനേക്കാളും വീതി കുറച്ചിട്ട് ഒരു പേപ്പറൂടെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ബോണിൻ്റെ നടുഭാഗത്ത് ഒന്ന് അത് നല്ല ഭംഗിയിലിരിക്കാനും സെക്യൂർ ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ കേട്ടോ. അപ്പോൾ ദേ ഞാൻ അതിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ പറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതേ അതിൻ്റെ നടുവിലൂടെ എടുത്തിട്ട് ബാക്ക് വശത്താണ് ഒട്ടിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്രണ്ടിൽ അങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഒരു ഭംഗി പോവുകയാണല്ലോ ചെയ്യുക. അതിന് എനിക്ക് തോന്നില്ല ആ രണ്ട് ഭാഗം ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാകുന്നത്, അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിലാക്കി വെക്കുക. എന്നിട്ട് പിന്നെ ഞാൻ നേരിയത്, നേരിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ഞാൻ എന്തുണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു ഏഞ്ചലിനെയാണ് ഉദ്ദേശിക്കുന്നത്, അത് എത്രമാത്രം നിങ്ങൾക്ക് ഏഞ്ചലായിട്ട് മനസ്സിലാകുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കെന്തോ ഇഷ്ടമായി, എനിക്ക് മാത്രം ഇഷ്ടമായിട്ട് കാര്യമില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടോടെ ചെയ്യണേ. അപ്പോൾ ദേ ഞാൻ ആ കോണിൻ്റെ മേൽവശത്ത് ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒരു തല പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് ഞാനിത് ആ ബോൻ്റെ മീതെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ബോ ലൈക്ക് നമ്മുടെ വിങ്സ്, ഏഞ്ചലിൻ്റെ വിങ്സ് പോലെയാണ് ഞാൻ ബോ വെച്ചിട്ടുള്ളത്. പിന്നെ ആ റൗണ്ട് ഏഞ്ചലിൻ്റെ തലയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് വള്ളി ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിന് ആണ് ഞാൻ തല അങ്ങനെ ഒരു റൗണ്ടായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് എന്നോട് പറയണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ചെയ്ത മൂന്ന് ക്രാഫ്റ്റും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ അതെ, നമ്മൾ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ടിട്ടാകുമ്പോഴുള്ള ലുക്ക് ഇതാണ്. അപ്പം നമ്മുടെ ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. പുതിയ പ്രതീക്ഷകളായിട്ടൊരു പുതിയ വർഷം വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലത് മാത്രം ആശംസിക്കുകയാണ് കേട്ടോ.
അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ.